ഇൻഫോ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് വന്നത് നിങ്ങളുടെ കനറ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷനായിട്ടുള്ള കേൻഡി മൊബൈൽ ആപ്പിൽ നിങ്ങളുടെ എ ടി എം കാർഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അനായാസം രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് അപ്പോൾ നമ്മുടെ വീടുകളിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ഇരിക്കില്ലേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്കിനി വീടുകളിലോട്ട് തന്നെ പോകാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ക്യാൻഡി എന്ന മൊബൈൽ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ആപ്പിൻ്റെ ലിങ്ക് നമ്മളിവിടെ വീഡിയോക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫീസ് ആയിരിക്കും കാണുക അപ്പോൾ അവിടെ നിങ്ങൾ ഫോൺ കോൾസ് എല്ലാം ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏത് സിമ്മിലാണോ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉള്ളത് എന്നുള്ള കാര്യം ജസ്റ്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നത് അതേപോലെ ആ മൊബൈൽ നമ്പറിൽ എസ് എം എസ് വരാനുള്ള മിനിമം ബാലൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരുന്നതായിരിക്കും ആ വന്നിട്ടുള്ള ഒ ടി പി നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ ഒരു ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പേജിലാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുന്ന ഒരു പാസ്വേഡ് നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക അതിനുശേഷം അതൊന്ന് കൂടി റീഎൻറ്റർ ചെയ്യാനും വരെ പറയും അപ്പോൾ അതും നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്തതിന് ശേഷം ചുവടെയുള്ള ആ ബ്ലൂ ടിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഇത്തരത്തിൽ മെസ്സേജ് വരുന്നതായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന നിലക്ക് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ലോഗിൻ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ അഞ്ചക്ക പാസ്വേഡ് ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിയുന്നതോടെ നമുക്ക് താഴെയുള്ള ആ ബ്ലൂ ടിക്ക് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മുടെ കേണ്ടി മൊബൈൽ ആപ്പിൻ്റെ ഹോം പേജിലേക്ക് എത്താൻ കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ വ്യൂ ബാലൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു എംബിന് സെറ്റ് ചെയ്യാനായിട്ട് പറയും നമ്മളോട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു ആറക്ക പിൻ നമ്പർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മുകളിൽ എൻ്റർ ചെയ്തതിന് ശേഷം ചൂടെ നിങ്ങൾ ഒന്നുകൂടി അത് കൺഫേം ചെയ്യാനായിട്ട് റീ എൻറ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള ആ ബ്ലൂ ടിക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അതായത് നമ്മുടെ എംബിന് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലക്ക് അപ്പോൾ താഴെയുള്ള ആ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു പേജിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയും അപ്പോൾ ഈ പേജിലാണ് നമ്മുടെ എ ടി എം കാർഡ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ നമ്മളോട് അവർ നമ്മുടെ എ ടി എം കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള ആ പതിനാറൊക്കെ നമ്പറാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് തന്നെ തെറ്റൊന്നും കൂടാതെ ആ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ചൂടെ ഇത്തരത്തിൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ എക്സ്പെയർ ഇയറും അതേപോലെ മന്തും ചോദിക്കുന്നുണ്ട് അത് രണ്ടും കൂടി നിങ്ങളൊന്ന് ഇവിടെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ ഈ വലതുവശത്തായിട്ടുള്ള ബോക്സിൽ നമ്മുടെ എ ടി എം പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ആ നാലക്ക പിൻ നമ്പർ കൂടി എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്ന നിലക്ക് മെസ്സേജ് നിങ്ങൾക്ക് ചൂട വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കേണ്ടി മൊബൈൽ ആപ്പിൽ ഇതിനോടകം തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളും ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ് ശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു പോവുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക